കൊറോണ വ്യാപനത്തിൽ അടിയന്തര യോഗം വിളിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഉച്ചയ്ക്ക് 2:30 യോഗം. അതേസമയം നാളെ സംസ്ഥാനങ്ങളുടെ യോഗം കേന്ദ്ര ആരോഗ്യമന്ത്രിയും വിളിച്ചിട്ടുണ്ട്. ഇവരുമായി രശ്മി കാർത്തിക ചേരിയ. രശ്മി, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു അടിയന്തര സാഹചര്യം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണോ അടിയന്തരമായ ഒരു യോഗം ചേരുന്നത്? ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 യോഗം ചേരുക. ആരോഗ്യവകുപ്പ് സെക്രട്ടറി, ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ അടിയന്തര യോഗം ചേരും എന്നുള്ള ഒരു വാർത്ത ജനം ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഒരു കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തുന്നു. 115 പേർക്കാണ് ഇന്നലെ സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിച്ചത്. കേരളത്തിലെ ആകെ ആക്റ്റീവ് കേസുകൾ 1749 ആണ്. രാജ്യത്തെ ആകെ ആക്റ്റീവ് കേസുകൾ 1970 ആണ്. ഇതിൽ 1749 കേസുകളും കേരളത്തിലാണ്. അതായത് 88.78% കേസുകളും കേരളത്തിലാണ് എന്നുള്ളതാണ്. 142 ആക്റ്റീവ് കേസുകളാണ് ഇന്നലെ രാജ്യത്താകെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇത്രത്തോളം കേസുകൾ, അതായത് രാജ്യത്താകെയുള്ള കേസുകളുടെ ഭൂരിഭാഗവും കേരളത്തിൽ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാളെ ഈ ഒരു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം ഉൾപ്പെടെ സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. പരിശോധന കൂടുതൽ ശക്തമാക്കണം, ആൾക്കൂട്ടത്തിലൂടെ രോഗം പടരാതെ നോക്കണം, RT-PCR ആന്റിജൻ പരിശോധനകൾ വർദ്ധിപ്പിക്കണം, പോസിറ്റീവ് സാമ്പിളുകൾ ജനിതക ശ്രേണി പരിശോധന നടത്തണം, രോഗവിവരങ്ങൾ കേന്ദ്രവുമായി പങ്കുവയ്ക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത്. പുതുക്കിയ കൊറോണ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി സ്വകാര്യ ആശുപത്രി അടക്കം ഭാഗമാക്കി മുൻകരുതൽ നടപടികൾ ശക്തമാക്കാനും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെ ഈ സംസ്ഥാനത്തിന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. രോഗവിവരങ്ങൾ കൃത്യമായി തന്നെ പങ്കുവയ്ക്കേണ്ടതുണ്ട്. സാമൂഹിക അകലം, ശുചിത്വം, മാസ്ക് ധരിക്കുക, പരിശോധന വർദ്ധിപ്പിക്കുക തുടങ്ങി നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ബോധവൽക്കരണമൊക്കെ തന്നെ ജനങ്ങളിൽ നൽകണം എന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത്. ഈ പരിശോധനകളുടെ എണ്ണം ഉൾപ്പെടെ പരമാവധി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ സംസ്ഥാനത്തെ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പനിബാധിതരുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ടുള്ള വർധനവ് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. പ്രതിദിനം 10,000-ൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഈ കൂടുതലും ഒരു പക്ഷേ കൊറോണ ആണോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ പനിബാധിതരുമായിട്ടും കിട്ടുന്നവരിലൊന്നും തന്നെ കൃത്യമായി കൊറോണ പരിശോധന നടത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പനിബാധിതരുടെ എണ്ണം ഉയർന്നു നിൽക്കുന്നതും ഒരു ആശങ്കയാണ്. എയിംസുകൾ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ സാമ്പിളുകൾ കളക്ട് ചെയ്ത് പരിശോധിക്കുന്നുണ്ട്. ജനിതക ഘടന പരിശോധിക്കുന്ന ഈ ലാബുകളുടെ കൺസോർഷ്യമാണ് എയിംസുകൾക്ക്. അപ്പൊ അത്തരത്തിൽ ഈ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്ന് കളക്ട് ചെയ്ത ഒരു സാമ്പിളിൽ JN.1 എന്നുള്ള ഒമിക്രോണിന്റെ സബ് വേരിയന്റ് സ്ഥിരീകരിച്ചിരുന്നു. അത് വളരെ പെട്ടെന്നാണ് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്നത്. മരണം വളരെ കുറവായിരിക്കും, മരണനിരക്ക് കുറവായിരിക്കുമെങ്കിൽ പോലും അതിന്റെ വ്യാപന ശേഷി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് അത് സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 യോഗം ചേരുക. സുരേഷ്. രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.